Next theorem 5.11. Suppose f is differentiable in open interval a b. First one, if f dash of x greater than or equal to 0, for all x belongs to open interval a b, then f is monotonically increasing. Second one, if f dash of x equal to 0, for all x belongs to open interval a b, then f is a constant. And third one, if f dash of x less than or equal to 0, for all x belongs to open interval AB, then f is monotonically decreasing. ഇവിടെ തന്നിട്ടുണ്ട് f open interval AB യിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യുവാനുള്ളത്. ആദ്യത്തെ കേസിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു റിയൽ നമ്പർ x ചൂസ് ചെയ്താലും f ഡാഷ് ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ f മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് കേസിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു റിയൽ നമ്പർ x ചൂസ് ചെയ്താലും f ഡാഷ് ഓഫ് x ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ f ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആൻഡ് തേർഡ് കേസിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു റിയൽ നമ്പർ x ചൂസ് ചെയ്താലും f ഡാഷ് ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ f മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ കോമൺ ആയിട്ട് തന്നിട്ടുള്ള കണ്ടീഷൻ ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ ഫംഗ്ഷൻ f ഡിഫറൻഷ്യബിൾ ആണ്. നമുക്ക് ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി അസ്യൂം f ഡാഷ് ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, ഫോർ ഓൾ x ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് f മോണോട്ടോണിക്കലി ഇൻക്രീസിങ് എന്നാണ്. ഫംഗ്ഷൻ f മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആവാനുള്ള കണ്ടീഷൻ, അതിൻ്റെ ഡൊമെയിൻ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ x1 ലെസ് ദാൻ x2. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് x1 ഉം x2 ഉം ചൂസ് ചെയ്താലും f ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x2 ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലായിരിക്കും ഫംഗ്ഷൻ f മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിരിക്കുകയുള്ളൂ. ഇവിടെ തന്നിട്ടുണ്ട് f ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. സോ ആ ഫംഗ്ഷൻ ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ കണ്ടിന്യൂസുമാണ്. x1 ആൻഡ് x2 ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ക്ലോസ് ഇൻട്രോൽ x1 x2 ഓപ്പൺ ഇൻട്രോൽ എ ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ ഫംഗ്ഷൻ f ക്ലോസ് ഇൻട്രോൽ x1 x2 വിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രോൽ x1 x2 വിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ദെൻ മീൻ വാല്യൂ തിയറം ഫംഗ്ഷൻ എഫിനും അതുപോലെ തന്നെ ക്ലോസ് ഇൻട്രോൽ x1 x2 വിനും അപ്ലൈ ചെയ്യുമ്പോൾ there exists some x belongs to open interval x1 x2 such that f of x2 minus f of x1 equal to x2 minus x1 into f dash of x. ഇവിടെ തന്നിട്ടുണ്ട് ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു പോയിൻ്റ് x ചൂസ് ചെയ്താലും f dash of x greater than or equal to 0 ആയിരിക്കും. ഇതാണ് പാർട്ട് വണ്ണിലെ നമ്മുടെ അസംഷൻ. ഓപ്പൺ ഇൻട്രോൽ x1 x2 ഓപ്പൺ ഇൻട്രോൽ എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന x ഓപ്പൺ ഇൻട്രോൽ എ ബിയിലൊരു മെമ്പർ ആയിരിക്കും. സോ ഫസ്റ്റ് പാർട്ടിലെ അസംഷൻ പ്രകാരം f ഡാഷ് ഓഫ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. x2 ഗ്രേറ്റർ ദാൻ x1 ആയതുകൊണ്ട് x2 മൈനസ് x1 ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. സോ റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിൽ നിന്നും f ഓഫ് x2 മൈനസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, അതായത് f ഓഫ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x1, ദാറ്റ് ഈസ് f ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു f ഓഫ് x2. സോ x1 ലെസ് ദാൻ x2, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ആർബിട്രറി ആയിട്ട് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വണ്ണും എക്സ് ടുവും ചൂസ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് നമുക്ക് കിട്ടി. സോ ഫംഗ്ഷൻ എഫ് ഓപ്പൺ ഇൻട്രോൾ എ ബിയിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. ഇതാണ് നമുക്ക് എ പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ എ ബി. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആയിരിക്കും. ഇതാണ് നമുക്ക് എ പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാം. അതിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു എക്സ് ചൂസ് ചെയ്താലും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫംഗ്ഷൻ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ്. ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി അസ്യൂം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഫംഗ്ഷൻ എഫ് ഒരു കോൺസ്റ്റൻ്റ് എന്നാണ്. അതിനുവേണ്ടി ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വൺ എക്സ് ടു ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വണ്ണും എക്സ് ടു നമ്മൾ ചൂസ് ചെയ്യുന്നു. എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ആയതുകൊണ്ട് ഒന്നുകിൽ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ആയിരിക്കും, അതല്ലെങ്കിൽ എക്സ് ടു ലെസ് ദാൻ എക്സ് വൺ ആയിരിക്കും. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു. എക്സ് ടു ലെസ് ദാൻ എക്സ് വൺ ആയാലും സെയിം ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്ത് ഫംഗ്ഷൻ എഫ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. സോ അസ്യൂം എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു. പ്രീവിയസ് കേസിലുള്ളതുപോലെ തന്നെ ഫംഗ്ഷൻ എഫ് ക്ലോസ് ഇൻട്രോൾ എക്സ് വൺ എക്സ് ടുവിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രോൾ എക്സ് വൺ എക്സ് ടുവിൽ ഡിഫറൻഷ്യബിളും ആയിരിക്കും. ദെൻ മെയിൻ വാല്യൂ തിയറം ഫംഗ്ഷൻ എഫിനും അതുപോലെ തന്നെ ക്ലോസ് ഇൻട്രോൾ എക്സ് വൺ എക്സ് ടുവിനും അപ്ലൈ ചെയ്യുമ്പോൾ
there exists some x belongs to open interval x1 x2 such that f of x2 minus f of x1 equal to x2 minus x1 into f dash of x. X open interval x1 x2 remember open interval x1 x2 open interval a b subset adilinum x open interval a b remember arikim. Then second part la assumption open interval a b le real number x choose cheyalum f dash of x equal to 0 ennaanu. So ee x open interval a b le member ayidonde f dash of x equal to 0 aayirikum adilinum right side equal to 0 aayirikum that is f of x2 minus f of x1 equal to 0 adilinum f of x2 equal to f of x1 x1 ഉം x2 ഉം ആർബിട്രറി ആയതുകൊണ്ട് ഓപ്പൺ ഇന്റർവെൽ എ ബി യിലെ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്ട് റിയൽ നമ്പേഴ്സ് യൂസ് ചെയ്താലും അവയുടെ ഇമേജസ് സെയിം ആയിരിക്കും. സോ ഫങ്ഷൻ എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമുക്ക് ബി പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ സി പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഓപ്പൺ ഇന്റർവെൽ എ ബിയിലെ ഏതൊരു എക്സ് യൂസ് ചെയ്താലും എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഫങ്ഷൻ എഫ് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നാണ്. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി അസ്യൂം എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഫംഗ്ഷൻ എഫ് ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് എന്നാണ്. അതിനുവേണ്ടി എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ നിന്നും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വണ്ണും എക്സ് ടു ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിരിക്കുകയുള്ളൂ. സോ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ നിന്നും രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വണ്ണും എക്സ് ടുവും ചൂസ് ചെയ്യുന്നു. ദെൻ പ്രീവിയസ് കേസിലുള്ളതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം ഫംഗ്ഷൻ എഫിനും ക്ലോസ്ഡ് ഇൻട്രോൾ എക്സ് വൺ എക്സ് ടുവിനും അപ്ലൈ ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ എക്സ് വൺ എക്സ് ടു സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. എക്സ് ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും ബൈ അസംഷൻ. എക്സ് ടു ഗ്രേറ്റർ ദാൻ എക്സ് വൺ ആയതുകൊണ്ട് എക്സ് ടു മൈനസ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അതിൽ നിന്നും റൈറ്റ് സൈഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും കാരണം എക്സ് ടു മൈനസ് എക്സ് വൺ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. അതിൽ നിന്നും എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ. സോ എക്സ് വൺ ലെസ് ദാൻ എക്സ് ടു ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഓപ്പൺ ഇൻട്രോൽ എ ബിയിൽ നിന്നും രണ്ട് റിയൽ നമ്പേഴ്സ് എക്സ് വണ്ണും എക്സ് ടുവും ചൂസ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ എന്ന് നമുക്ക് കിട്ടി. എക്സ് വണ്ണും എക്സ് ടുവും ആർബിട്രറി ആയതുകൊണ്ട് ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആണ്. ഇതാണ് നമുക്ക് സി പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ദി കണ്ടിന്യൂറ്റി ഓഫ് ഡെറിവേറ്റീവ്സ് തിയറം 5.12. സപ്പോസ് എഫ് ഈസ് എ റിയൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻട്രോൽ എ ബി ആൻഡ് സപ്പോസ് എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി. ദെൻ ദർ ഈസ് എ പോയിൻറ്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ. ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എയുടെയും എഫ് ഡാഷ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ഒരു ആർബിട്രറി റിയൽ നമ്പറാണ് ലാംഡ എന്നും അസ്യൂം ചെയ്യുക. ദെൻ ദർ ഈസ് എ പോയിൻറ്റ് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ. അതായത് ഫംഗ്ഷൻ എഫ് ഡാഷ് ലാംഡ എന്നുള്ള വാല്യൂ ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ അറ്റൈൻ ചെയ്യും. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുള്ളത്. അതായത് ഫംഗ്ഷൻ എഫ് ഡാഷ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് എല്ലാം അസ്യൂം ചെയ്യും. അതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുള്ളത്. ഈ തിയറം പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ആദ്യം അസ്യൂം ചെയ്യുക എഫ് ഈസ് എ റിയൽ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻട്രോൾ എ ബി. അതുപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എയുടെയും എഫ് ഡാഷ് ഓഫ് ബിയുടെയും ഇടയിലുള്ള ആർബിട്രറി ആയിട്ടുള്ള റിയൽ നമ്പറാണ് ലാംഡ എന്നും അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഫോർ സം എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൾ എ ബി എന്നാണ്. നമ്മൾ ആദ്യം ഒരു ന്യൂ ഫംഗ്ഷൻ ജി ഓഫ് ടി ക്ലോസ്ഡ് ഇൻട്രോൾ എ ബിയിൽ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ജി ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് ലാംഡ ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻട്രോൾ എ ബി. ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇൻട്രോൾ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻട്രോൾ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ ലാംഡ ടി ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ലാംഡ ടി ക്ലോസ്ഡ് ഇൻട്രോൾ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ജി ഓഫ് ടി ക്ലോസ്ഡ് ഇൻട്രോൾ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ദെൻ ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ലാംഡ. ജി ഡാഷ് ഓഫ് എ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എ മൈനസ് ലാംഡ. എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ ലാംഡ ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എ മൈനസ് ലാംഡ എന്നുള്ളത് ലെസ് ദാൻ സീറോ ആയിരിക്കും.
അതായത് ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ജി ഡാഷ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ബി മൈനസ് ലാംഡ. ലാംഡ ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് ബി ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് ബി മൈനസ് ലാംഡ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അതായത് ജി ഡാഷ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സീറോ. നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത് ഫംഗ്ഷൻ ജിയുടെ ഒരു മിനിമം വാല്യൂ അല്ല ജി ഓഫ് എന്നാണ്. ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റ് സം ടി വൺ ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് ടി വൺ ലെസ് ദാൻ ജി ഓഫ് എ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് ജി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എ ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി. അതായത് ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ ആണ് ജി ഓഫ് എ എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഒരു കോൺട്രഡിക്ഷനിലെത്തുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു റിയൽ നമ്പർ ടി ചൂസ് ചെയ്താലും ജി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി ആയതുകൊണ്ട് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ടി മൈനസ് എ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അതിൽ നിന്നും ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു ടി ചൂസ് ചെയ്താലും ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. ഹെൻസ് ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഗ്രേറ്റർ ദാൻ സീറോ. ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ എന്നുള്ളത് ജി ഡാഷ് ഓഫ് എ ആണ്. സോ ലിമിറ്റ് ടി ടെൻഡിങ് ടു എ ജി ഓഫ് ടി മൈനസ് ജി ഓഫ് എ ഡിവൈഡഡ് ബൈ ടി മൈനസ് എ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളതിൽ നിന്നും ജി ഡാഷ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സീറോ. ബട്ട് ഇക്വേഷൻ വണ്ണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജി ഡാഷ് ഓഫ് എ ലെസ് ദാൻ സീറോ. സോ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് ജി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എ ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി എന്നാണ്. അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ ഒരു കോൺട്രഡിക്ഷനിലെത്തി. സോ ദർ എക്സിസ്റ്റ് സം ടി വൺ ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാൻ ജി ഓഫ് ടി വൺ ലെസ് ദാൻ ജി ഓഫ് എ. അതായത് ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് എ. ഇതുപോലെ തന്നെ ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് ബി എന്നും പ്രൂവ് ചെയ്യുന്നു. ഇഫ് പോസിബിൾ അസ്യൂം ദാറ്റ് ജി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ബി ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി. അതായത് ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ ആണ് ജി ഓഫ് ബി എന്ന് അസ്യൂം ചെയ്യുക. ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു ടി ചൂസ് ചെയ്താലും ജി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ടി ആയതുകൊണ്ട് ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കും. അതുപോലെ തന്നെ ടി മൈനസ് ബി ലെസ് ദാൻ സീറോ ആയിരിക്കും. അതിൽ നിന്നും ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതൊരു റിയൽ നമ്പർ ടി ചൂസ് ചെയ്താലും ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ ടി മൈനസ് ബി എന്നുള്ളത് ലെസ് ദാൻ സീറോ ആയിരിക്കും. കാരണം ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്, ഡിനോമിനേറ്റർ ലെസ് ദാൻ സീറോ ആണ്. അതിൽ നിന്നും ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ ടി മൈനസ് ബി എന്നുള്ളത് ലെസ് ദാൻ സീറോ ആയിരിക്കും. ദെൻ ലിമിറ്റ് ടി ടെൻഡിങ് ടു ബി ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ ടി മൈനസ് ബി എന്നുള്ളതും ലെസ് ദാൻ സീറോ ആയിരിക്കും. ലിമിറ്റ് ടി ടെൻഡിങ് ടു ബി ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ബി ഡിവൈഡഡ് ബൈ ടി മൈനസ് ബി എന്നുള്ളത് ജി ഡാഷ് ഓഫ് ബി ആണ്. സോ ജി ഡാഷ് ഓഫ് ബി ലെസ് ദാൻ സീറോ. ബട്ട് ഇക്വേഷൻ ടുവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ജി ഡാഷ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സീറോ. സോ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി. സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. സോ ദർ എക്സിസ്റ്റ് സം ടി ടു ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് ജി ഓഫ് ടി ടു ലെസ് ദാൻ ജി ഓഫ് ബി. അതായത് ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് ബി. സോ ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് എ. അതുപോലെ തന്നെ ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് ബി. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻട്രോൽ എ ബി റിയൽ ലൈനിൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ജി ക്ലോസ്ഡ് ഇൻട്രോൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. സോ തിയറം 4.16 അപ്ലൈ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ജി അതിൻ്റെ മിനിമം വാല്യൂ അതിൻ്റെ ഡൊമൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് എ. അതുപോലെ തന്നെ ഫംഗ്ഷൻ ജിയുടെ മിനിമം വാല്യൂ അല്ല ജി ഓഫ് ബി. സോ ഫംഗ്ഷൻ ജി അതിൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഓപ്പൺ ഇൻട്രോൽ എ ബിയിലെ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും. സോ തിയറം 4.16 അപ്ലൈ ചെയ്യുമ്പോൾ ദർ എക്സിസ്റ്റ് ആൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് ജി അറ്റൈൻസ് ഇറ്റ്സ് ലോക്കൽ മിനിമ അറ്റ് ദി പോയിന്റ് എക്സ്. ദെൻ തിയറം 5.8 അപ്ലൈ ചെയ്യുമ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ. ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി മൈനസ് ലാംഡ ആയതുകൊണ്ട് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ. സോ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ളതിൽ നിന്നും എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ. സോ ദർ എക്സിസ്റ്റ് ആൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രോൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.